രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ് കണക്കിൽ കാണിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ഓരോ മണ്ഡലത്തിലും പ്രമുഖ പാർട്ടികൾ ചിലവഴിക്കുന്നത് എന്നത് രഹസ്യമായ പരസ്യമാണ് പണമെറിഞ്ഞ് തിരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിൽ വന്നാൽ അതിന്റെ പല മടങ്ങ് തിരിച്ചു തിരിച്ചുപിടിക്കാനാവും എന്നതാണ് ഇത്രയധികം പണം തെരഞ്ഞെടുപ്പുകൾക്കായി ചിലവഴിക്കാൻ രാഷ്ട്രീയ കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ വോട്ടർക്കും ആയിരങ്ങൾ നൽകുന്ന ചടങ്ങുകളും നടക്കാറുണ്ട് അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രസംഗിക്കുന്നവരുടെ പാർട്ടികളും ഇതിൽ നിന്ന് മുക്തമല്ല ജനങ്ങളിൽ നിന്ന് ചെറിയ തുകകൾ പിരിക്കുന്നത് ഒരു വലിയ അപാകതയാണെന്ന് പറയാനാവില്ല അതിന്റെ പേരിൽ അഴിമതി നടത്താൻ ആരും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താറുമില്ല അതല്ല വലിയ കമ്പനികളിൽ നിന്നും വ്യവസായ പ്രമുഖരിൽ നിന്നും വാങ്ങുന്ന പണത്തിന്റെ മറുപുറം അവർക്ക് വേണ്ടി സർക്കാർ നിയമത്തിൽ നിന്നും മാറി പല വിട്ടുവീഴ്ചകളും ഭാവിയിൽ ചെയ്യേണ്ടി വരും ഇത് മാറാതെ സംക്ഷുപ്തമായ രാഷ്ട്രീയം എന്ന് വെറുതെ പറയാമെന്നല്ലാതെ പ്രവൃത്തിയിൽ ഒരിക്കലും നടപ്പിൽ വരില്ല ആ വഴിക്ക് ഒരു ചെറിയ തുടക്കം കുറിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ചരിത്ര വിധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാവും ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് അർഹിക്കുന്ന ആദരവ് നൽകാതെ നിയമങ്ങൾ സൃഷ്ടിച്ചാൽ ജനപക്ഷത്തു നിന്ന് അതിനെ കാണാനും ചോദ്യം ചെയ്യാനും തിരുത്താനും രാജ്യത്തൊരു ഉന്നത കോടതി പ്രവർത്തിക്കുന്നുണ്ടേ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ചെയ്തത് രാഷ്ട്രീയ കക്ഷികൾ പണം സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ കോടതി പറഞ്ഞിട്ടില്ല എന്നാൽ ലഭിക്കുന്ന പണം ആരിൽ നിന്ന് ലഭിച്ചു എന്നറിയിക്കാതെ മറച്ചു വെക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും അറിയാനുള്ള അവകാശത്തിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇലക്ട്രിക് ബോർഡിന് പൂട്ടിട്ടത് രാഷ്ട്രീയ സംഭാവനകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും സംഭാവനകൾ ബാങ്ക് വഴി ഒരുക്കി സുതാര്യത കൊണ്ടുവരാനുമാണ് കടപ്പത്ര പദ്ധതി ആവിഷ്കരിച്ചത് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ബാങ്ക് വഴി സ്വീകരിക്കേണ്ട സംഭാവനയുടെ വിവരം ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണ് ബോണ്ടുകൾ വഴി ലഭിക്കുന്ന സംഭാവനയുടെ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കാനാണ് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുന്നത് ഇങ്ങനെ കിട്ടുന്ന സംഭാവനയുടെ രേഖകൾ സൂക്ഷിക്കുന്നതിൽ നിന്ന് പാർട്ടികളെ ഒഴിവാക്കാനാണ് ആദായ നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തിയത് സംഭാവനയുടെ ഉയർന്ന പരിധി ഇല്ലാതാക്കാനാണ് കമ്പനി നിയമത്തിൽ മാറ്റം വരുത്തിയത് വിദേശ സംഭാവനകൾക്കുള്ള വിലക്ക് നീക്കാൻ വിദേശ സംഭാവന നിയന്ത്രണ നിയമവും ഭേദഗതി ചെയ്തു ഈ ഭേദഗതികളെല്ലാം വരുത്തിയത് ജനങ്ങളിൽ നിന്ന് വസ്തുതകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ അവരെ ഇരുട്ടുമുറിയിൽ നിർത്തേണ്ട കാര്യം എന്താണ് എന്നിട്ട് സുതാര്യതയെ പറ്റി വാചകം അടിച്ചിട്ട് എന്താണ് കാര്യം ഭരണഘടനയുടെയും ജനങ്ങളുടെയും വില ഉയർത്തിപ്പിടിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതുമാണ് കോടതിയുടെ തീരുമാനം ധനാധിപത്യമല്ല ജനാധിപത്യമാണ് വലുതെന്ന് അടിവരയിട്ടുറപ്പിക്കാൻ ഈ വിധി സഹായകമാകും